നാടക വഴികളിൽ നൃത്തം കല ഇതൊക്കെ എന്ന് തുടങ്ങിയാണ് അഭ്യസിച്ചു തുടങ്ങി? നാടകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്യാര എന്ന് ജീവിച്ചിരിപ്പില്ല, ഞങ്ങളുടെ വൈസ് മിസ്ട്രസ് ആയിരുന്നു. ഞങ്ങൾക്കൊരു മൂന്നും ഞങ്ങൾ നോഷീറ്റിലൊക്കെ ആയിരുന്നു മൂന്ന് എല്ലാവരുടെയൊക്കെ ഫീസ്റ്റ് വരുമ്പോൾ 3 മണിക്കൂർ നാടകം രാത്രിയിൽ ഇങ്ങനെ പ്രാക്ടീസ് നിൽക്കുകയാണ്, സി എൽ ജോസിൻ്റെ മണൽക്കാട്. അങ്ങനെ ഉള്ള അതിനകത്തെ പ്രധാന കഥാപാത്രം ഞാനായിരുന്നു, ആ സൊസൈറ്റി ലേഡി ആയിട്ട് വരുന്നത്. അങ്ങനെ അതിന്റെ ഒരു ഒരു വാങ്ങൽ കാണുന്നത് കുറച്ചു നേരമായി ഞാൻ അതിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ സ്കൂളിലേക്ക് സയൻസ് ഡ്രാമ എഴുതാനും പഠിപ്പിക്കാനും പിന്നെ ആ എഴുത്തിന്റെ വഴികളിലേക്ക് കൊണ്ടുപോയത് ഇതാണ്. സയൻസ് ഡ്രാമ എഴുതിയിട്ടുണ്ടോ? സയൻസ് ഡ്രാമ എഴുതി, അത് ഇപ്രാവശ്യം അത് റവന്യൂവിൽ ഫസ്റ്റ് കിട്ടി, സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടി, 8 പിള്ളേർക്ക് അതിന് എ ഗ്രേഡ് കിട്ടി. സയൻസ് ഡ്രാമ എഴുതുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഈസി. പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർ ആണ് എഴുതുന്നത്. അവർ കൊണ്ടുവരുന്ന ഡ്രാമ എന്ന് പറഞ്ഞാൽ വളരെ പ്രോപ്പർട്ടീസ് ഉള്ള സാധനം, 80,000 അല്ലെങ്കിൽ 100,000 രൂപയൊക്കെ മുടക്കിയിട്ടാണ്. ഞാൻ രണ്ടും എൻ്റെ സിസ്റ്റർ ആവശ്യപ്പെട്ടു, 2005 തൊട്ട് സയൻസ് ഡ്രാമ എഴുതുമായിരുന്നു. അപ്പം ഇപ്രാവശ്യം സിസ്റ്റർ പറഞ്ഞു പെട്ടെന്ന്, ഡേസ് മേരിയ സിസ്റ്ററാണ് എൻ്റെ ഹെഡ് മിസ്ട്രസ്, പെട്ടെന്ന് എഴുതണമെന്ന് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എഴുതണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2-3 ദിവസം എനിക്ക്, ഞാൻ അക്കരമ്മയുടെ വലിയൊരു ഭക്തയാണ് ആ കാഞ്ഞിരപ്പള്ളിയിൽ. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊന്നും അറിയത്തില്ല, ഞാനിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എഴുതുകയാണ്. 3 ദിവസം കൊണ്ട് പകുതി എഴുതി. അപ്പോൾ പിള്ളേരും മിടുക്കരാണ്, അവരെ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ച് നാടകം കളിച്ച് കളിച്ച് എനിക്കൊരു പ്രാക്ടീസ് ഉണ്ട്. അപ്പം പെട്ടെന്നൊരു കിട്ടി, ഗാന്ധിജി ആൻഡ് സയൻസ് ആയിരുന്നു ടോപ്പിക്കായിട്ട് എടുത്തത്, സയൻസ് ആൻഡ് സൊസൈറ്റിയിൽ. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് എഴുതി പിള്ളേരെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അവിടെ എല്ലാവരും ഈ സ്ക്രിപ്റ്റ് ഞാൻ പേര് പോലും വെക്കുന്നില്ല, കാരണം ഈ എല്ലാവരും വലിയ വലിയ ആൾക്കാരല്ലേ. താഴെ ഏറ്റ അവസാനം കൊണ്ട് ഞാൻ എന്നെ അറിയാതിരിക്കാൻ വേണ്ടി ജി ജി പി ജെയിംസ്, അതാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ നെയിം, അവിടെ കൊണ്ട് വെച്ചു. ഏതായാലും വലിയ വലിയ സെറ്റിങ്സോട് വരുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കും ദൈവം ഏതാനും കിട്ടാൻ പോകുന്നില്ല. അനൗൺസ് ചെയ്തപ്പോൾ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി. അവിടുന്ന് നാടകകൃത്ത് സംവിധായിക സംവിധാനം ആരായിരുന്നു? ഞാൻ തന്നെ പഠിപ്പിക്കുന്ന വെച്ചാ ഞാൻ തന്നെ പഠിപ്പിക്കുന്നു. എന്തായാലും നാടകമല്ലാതെ മറ്റെന്തൊക്കെയോ രീതിയിലുള്ള ഇടപെടലുകളുണ്ട്, എഴുത്ത് വഴികളുണ്ട്. എഴുത്ത് 3 പുസ്തകം എഴുതി വെച്ചാ, 1 മെഴുതുറക്കാൻ, പിന്നെ സുഹൃതസരണിയിലെ മൺചിരാതുകൾ, പിന്നെ വിശുദ്ധമേ സൗഹൃദം. അങ്ങനെ 3 പുസ്തകങ്ങൾ എഴുതി. എല്ലാം ആത്മീയമായ എഴുത്ത് വഴികൾ. അതെ, അതന്നെ. എവിടെയും അതല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഈശോ പ്രണയിച്ചത് കൊണ്ടല്ലേ, ഈശോ അത്രമാത്രം ഈ ലോകത്തെ പ്രണയിച്ചത് കൊണ്ടല്ലേ ഈശോ മരിക്കാൻ തയ്യാറായത്, കുരിശെടുക്കാൻ തയ്യാറായത്. ശരിക്കും നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രണയിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വൊക്കേഷനെ പ്രണയിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പ്രണയിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ മരിക്കാനും തയ്യാറാവില്ലേ ചാ? ഈ വർത്തമാന കാലത്തിൽ ഈ സന്യാസ ജീവിതത്തോടുള്ള പ്രണയം നഷ്ടപ്പെട്ടവരുടെ ഒച്ചപ്പാടുകളോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം അവർ ശരിക്കും ഈ ഈശോയെ പ്രണയിച്ചിട്ടില്ല. നമ്മൾ ഹ്യൂമൻ ഇൻറ്റിമസിയിൽ നിന്ന് ജീസസ് ഇൻറ്റിമസിയിലേക്ക് വളരണം, അപ്പം നമുക്ക് നമ്മുടെ സമർപ്പണവും നമ്മുടെ സന്യാസവും ഏറെ സന്തോഷകരമായിട്ട് മാറും. സമർപ്പിതയുടെ മുഖഭാഷ എന്ന് പറയുന്നത് ഈ ഒരു ആനന്ദമാണ്. അതെ, സമർപ്പണത്തിന്റെ ചാരുത സന്തോഷമാണ്, ആനന്ദമാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു അല്ലേ. ആ ഒരു ആനന്ദം പൊതുസമൂഹം നമ്മളിൽ നിന്നും അനുഭവിക്കാൻ ഇടവരില്ല. എപ്പോൾ യേശുവിനോടുള്ള ആ ഒരു പ്രണയത്തിലേക്ക് വളരാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു വഴികളെ കുറിച്ചൊന്ന് പറയാം. അച്ഛാ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ ഭവനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ? സന്തോഷത്തോടെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കുക, എൻ്റെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എൻ്റെ ചാച്ചനോടും അമ്മച്ചിയോടും. അതുപോലെ തന്നെ എനിക്ക് സ്നേഹിക്കാൻ ഞങ്ങളുടെ ഞാൻ പുത്രസ്നേഹം മുഴുവൻ നൽകുന്ന മൽപ്പാൻ മാത്യു വെള്ളാനിക്കലച്ചൻ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധികാരികൾ, എൻ്റെ മിസ്റ്റർ റോസമ്മ. ഞാൻ എപ്പോഴും പറയും, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാനൊരു ഋണമായിട്ട് ജന്മം കൊണ്ടെങ്കിൽ എൻ്റെ റോസമ്മയുടെ ഉദരത്തിൽ, ആത്മീയ ഉദരത്തിൽ ഞാൻ ആത്മീയ ഭ്രൂണമായിട്ടാണ് ജന്മം കൊണ്ടെന്ന്. കാരണം അത്രമാത്രം സ്നേഹം തരുന്നവരും അത്രമാത്രം എന്നെ കരുതുന്നവരും. ഒരു ഞങ്ങളുടെയൊക്കെ വൈകുന്നേരങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ ഒരുമിച്ച് ഉല്ലാസ സമയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മേശയിലെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് എല്ലാവരും കൂടെ പൊട്ടിച്ചിരിച്ച് പ്രാർത്ഥനയെന്ന് പറയുന്നത്, കാരണം എല്ലാ മാസത്തിലും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് റിക്ലക്ഷൻ തരും. സഭയുടെ ഡോക്യുമെൻറ്റ്സ് എടുത്തുകൊണ്ട്, ഞങ്ങളുടെ പിതാവിൻ്റെ ഒരു മോട്ടോ ആയിരുന്നു സഭയോട് ചേർന്ന് പ്രവർത്തിക്കുക. സഭയ്ക്ക് പുറത്ത് നിന്ന് വിശുദ്ധനാകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് സഭയോടുകൂടി തെറ്റുപറ്റുന്നതാണെന്ന്. കാരണം അത്രമാത്രം സഭാസ്നേഹമുള്ള ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ അച്ഛൻ അതുതന്നെ ഞങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത്.